ഇസ്രായേലിന്റെ നട്ടെല്ലൊടിച്ച് ഇറാൻ ലോകത്തിന് മുൻപിൽ സർവാധിപത്യം നേടി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇറാൻ എന്ന രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ശക്തരായിരിക്കുന്ന ഒരു രാജ്യം തങ്ങൾക്ക് നേരെ അക്രമം നടത്തുന്നതും ആദ്യമായിട്ടാണ്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളെ ഭയപ്പാടിൽ നിർത്തിയിരിക്കുന്ന രാജ്യമായിരുന്നു ഇസ്രായേൽ. അവരുടെ ശക്തമായിരിക്കുന്ന അധിനിവേശങ്ങളും സർവാധിപത്യങ്ങളും ആയുധങ്ങളും ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവനും ഭയപ്പാടിൽ നിർത്തി. 50-ൽ തവണ യു സഭ ഇസ്രായേലിനെതിരെ വ്യത്യസ്ത ഘട്ടത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. അതിനെല്ലാത്തിനും നിരാകരിച്ചുകൊണ്ട് തങ്ങളാണ് സർവാധിപത്യം പുലർത്തുന്ന രാജ്യം എന്ന് ലോകത്തോട് വീമ്പ് പറഞ്ഞതായിരുന്നു ഇസ്രായേൽ ഇത്രയും കാലം. 7 ഒക്ടോബർ ആ വീമ്പ് പറച്ചിൽ ഹമാസ് ഇല്ലാതാക്കി. ചരിത്രത്തിൽ 3 ദിവസം ഇപ്പൊ ശ്രദ്ധേയമായ രീതിയിൽ നിലനിൽക്കുന്നു. 1 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ആക്രമണം, 7 ഒക്ടോബർ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത്, 13 ഏപ്രിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇത് 3 ചരിത്രത്തിൽ ഇടം പിടിച്ച ആക്രമണ പരമ്പരയാണ് എന്ന് പറയാം. 300-ൽ മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസം തൊടുത്തുവിട്ടത്. ഈ വിവരത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടങ്ങുന്ന ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി അയോൺ ഡോമിന് സമാനമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഇസ്രായേലിന്റെ വ്യത്യസ്ത മേഖലയിലൊക്കെ. എന്നാൽ അതൊക്കെ തകർത്തുകൊണ്ടാണ് പല മിസൈലുകളും രാജ്യത്തേക്ക് പ്രവേശിച്ചു. രാജ്യത്തിന്റെ എയർപോർട്ടുകളൊക്കെ വലിയ രീതിയിലുള്ള തകർച്ചയുണ്ടായി, വലിയ രീതിയിലുള്ള ആൾനാശമുണ്ടായി. എന്നാൽ പലതും റിപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ ഇസ്രായേൽ ഒതുക്കി വെച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. രാജ്യത്തുടനീളം ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും അവധി നൽകി. എയർപോർട്ടുകൾ അടച്ചുപൂട്ടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ ഒരു രാജ്യവും രാജ്യത്തിലെ ജനങ്ങളും ഭയത്തിന്റെ പേടിയിൽ ഉരുകി നിൽക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. 1948 ശേഷം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് ലോകത്തോട് പറഞ്ഞത് അമേരിക്കയും കൂടി ചേർന്നിട്ടാണ്. അതുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യത്ത് ചെതറിക്കടക്കുന്ന ജൂത വിഭാഗത്തോട് സംരക്ഷണാവശ്യാർത്ഥം തന്നെ തങ്ങളുടെ ദേശത്തിലേക്ക് എത്തണമെന്നും പാലസ്തീന്റെ ബാക്കിയുള്ള പ്രദേശം കൂടി പിടിച്ചെടുത്തുകൊണ്ട് അവിടെ സെറ്റിൽമെന്റ് സ്ഥാപിച്ച് നിങ്ങൾക്കവിടെ സ്ഥിരതാമസമാക്കി തരാം എന്നൊരു പ്രഖ്യാപനവും ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായതാണ്. ഏറെക്കുറെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെല്ലാം അത് അവർ സാധ്യമാക്കുകയും ചെയ്തു. 7 ഒക്ടോബർ അതെല്ലാം ഹമാസ് പൊളിച്ചെഴുതി. ഇന്ന് ലോകത്ത് സുരക്ഷിതമായ രീതിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു രാജ്യത്തിന്റെ പേരായി ഇസ്രായേൽ ഇന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ചു. അതിന്റെ കാര്യം, 10 ആണ്ടുകളായി അവർ പാലസ്തീനികളോട് തുടരുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിന്റെ പ്രതിഫലമാണെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ഇന്നത്തെ നിലവിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നിലവിളിച്ച് ഓടുന്ന രംഗങ്ങളാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. അവർക്ക് എവിടെയും ഗതിയും ഗത്യന്തരവും ഇല്ലാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു. ഏത് തരത്തിലാണ് അക്രമം ഉണ്ടാവുക, ഏതൊക്കെ പ്രദേശത്തേക്കാണ് ഉണ്ടാവുക എന്നുള്ളതും പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ ലോകരാജ്യങ്ങൾക്ക് സാധിക്കൂ. ആ പരിധി കഴിഞ്ഞാൽ അവർ വിട്ടുപോകും. ഇന്ന് ഉക്രൈന്റെ അതേ സമാനമായിരിക്കുന്ന അവസ്ഥ ഇസ്രായേലിന് പിടിപെടും എന്നുള്ള ഭയപ്പാടിൽ അവിടുത്തെ ജനങ്ങൾ ജീവിച്ചു പോകുന്നു. നിലവിൽ അവിടുത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ രീതിയിൽ ഭയപ്പാടിലാണ്. അവരുടെ ജീവൻ രക്ഷിക്കാൻ പോലും അവർക്കും ഗവൺമെന്റിന് സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അക്രമം നടന്നത് 300 മിസൈലുകളാണ് പറത്തിയത് എന്നുള്ളതും അതിൽ 10-ൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും ബാക്കിയുള്ളത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ വീണുകൊണ്ട് വലിയ നാശങ്ങളും തകർച്ചയും ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. മരണകാര്യത്തെക്കുറിച്ച് സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ അകത്തേക്ക് ഒരു സ്ഫോടനം നടത്തിയാൽ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്ത് പറയാറില്ല. ചരിത്രത്തിൽ അവർ ഒരിക്കലും അത് പറയാത്ത കാര്യമാണ്. ഇവിടെ ഗസയിൽ നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏതെങ്കിലും സൈനികർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ടതിന്റെ വീഡിയോ ഹമാസിന്റെ ആളുകൾ പബ്ലിക്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ മരണം അവർ തന്നെ സ്ഥിരീകരിക്കുക.
ഇസ്രായേലിന് ഇറാനിൽ നിന്ന് നേരിട്ടുള്ള ഒരു ആക്രമണം മാത്രമല്ല നടന്നത് എന്നൊരു പ്രത്യേകത ഇന്നലത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് പറയുന്നത് 4 മേഖല തിരിച്ചുകൊണ്ടുള്ള ആക്രമണം നടന്നു എന്നുള്ളതാണ്. ഇറാഖിൽ നിന്ന് ആക്രമണം നടന്നിട്ടുണ്ട്, ലിബിയയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട്, ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്, മറ്റേതെങ്കിലും പ്രദേശത്തുള്ള ആക്രമണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയും ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഉണ്ടായത്. സിറിയയിൽ നിന്നുള്ള ആക്രമണം ഇതിന്റെ ഇടയിൽ സ്ഥിരീകരിക്കതാണ്. അപ്പൊ സിറിയയും ലെബനാനും പോലെയുള്ള 2 രാജ്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് നമുക്കറിയാവുന്നതാണ്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇറാനിൽ നിന്ന് ഈ ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ പറക്കണമെങ്കിൽ ഏകദേശം 2000 കിലോമീറ്ററിന്റെ വൈദൂരമുണ്ട്. 1950 മുതൽ 2000 കിലോമീറ്ററിന്റെ വൈദൂരത്തിലാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പറക്കണമെങ്കിൽ ഇറാഖിന്റെ മേലെ കൂടെ തന്നെ പറന്നെങ്കിൽ മാത്രമേ അവിടെ എത്താൻ വേണ്ടി സാധിക്കൂ. അങ്ങനെയാണ് ഇറാന്റെ ആക്രമം ഉണ്ടായത്. അപ്പൊ ലെബനാന്റെ ആക്രമം അവർ പിന്നെ അതിർത്തി പങ്കിടുന്നത് കൊണ്ടും അവർ സ്ഥിരമായ രീതിയിൽ ആ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, അവർ അങ്ങനെ ആക്രമിച്ചു. ഇതിന്റെ കൂടെ ഹൂത്തികൾ ആക്രമം നടത്തിയതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. അങ്ങനെ 4 ഭാഗം ചേർന്നുകൊണ്ടാണ് ഏകദേശം 300 മിസൈലുകൾ ഇസ്രായേൽ പതിക്കാൻ വേണ്ടിയിട്ട് പറത്തിവിട്ടത് എന്നുള്ളതും ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്രയും അപമാനിക്കപ്പെടുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ലോകത്തിനു മുമ്പിൽ ചെറുതാകുകയും ചെയ്ത ഒരു സംഭവം തന്നെ ഉണ്ടായത്. സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതും ഇസ്രായേലിനെ ആക്രമിച്ചാൽ തങ്ങൾ പ്രതിരോധിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് അമേരിക്കയും പ്രതീക്ഷിച്ചിട്ടില്ല. ആക്രമം ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെ ഇന്റലിജൻസ് തന്നെ ഇസ്രായേലിനോട് ഈ വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ആക്രമണത്തിന് വേണ്ടി ഒരു കൂട്ടൽ നടത്തുകയാണ്, അതുകൊണ്ട് എന്തുണ്ടാവും, നിങ്ങൾ അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കണം, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൽക്കാലം മറന്നു വെക്കണം എന്ന തരത്തിലൊക്കെയാണ് ആ കാര്യങ്ങൾ പോയത്. അതോടൊപ്പം ബ്രിട്ടനും മറ്റുള്ള രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി വളഞ്ഞു നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഇറാൻ അയക്കുന്ന മിസൈലിനെ പ്രതിരോധിക്കാനുള്ള ശ്രമകാര്യങ്ങളൊക്കെ നടത്തിയത്. 100% വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ ആദ്യഘട്ടത്തിൽ ശക്തി കുറഞ്ഞ ബലമില്ലാത്ത മിസൈലുകൾ പറത്തി എന്നുള്ളതാണ്. ഈ ബലമില്ലാത്ത ശക്തി കുറഞ്ഞ മിസൈൽ പറത്തുന്ന സമയത്ത് പ്രതിരോധ സംവിധാനങ്ങൾ ബലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തകർക്കും സ്വാഭാവികം. അങ്ങനെ തകർന്ന് പരമാവധി എല്ലാം ഈ അവർ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നതിന് ശേഷമാണ് അതിശക്തമായിരിക്കുന്ന മിസൈലുകൾ പിന്നീട് ഇറാൻ പറത്തിയതെന്നും അതിനാലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ടുമാണ്. എയർപോർട്ടിന്റെ പരമാവധി ഭാഗങ്ങളൊക്കെ ഒരു എയർബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് പരമാവധി ഭാഗങ്ങൾ തകർന്നു പോയിരിക്കുന്നു എന്നവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില ബിൽഡിങ്ങുകൾക്ക് ചെറിയ രീതിയിലുള്ള കേടുപാടുകളൊക്കെ പറ്റിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. സാധാരണഗതിയിൽ അവരങ്ങനെ പറയാറുള്ളൂ. അങ്ങനെ ഇതിനെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ ഇതിനൊരു മറുപടി നൽകിയിരിക്കുന്നു. തങ്ങളുടെ സിറിയയിലുണ്ടായിരുന്ന എംബസി ആക്രമിച്ചുകൊണ്ട് സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തുകയും ആ ബിൽഡിംഗ് തകർക്കുകയും ചെയ്തതിനുള്ള പ്രതികാരമായിട്ടാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതും ഈ ആക്രമണത്തോടുകൂടി അത് അവസാനിച്ചു എന്നും ഇറാൻ പറഞ്ഞു. എന്നാൽ ഇതിന് പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയൊക്കെ ഭയപ്പാടിലാക്കിയിരിക്കുന്നത്. ഏത് തരത്തിലാണ് പ്രത്യാക്രമണം നടക്കുക എന്നുള്ളത് അവർക്ക് പറയാൻ സാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് നേരെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം 1990 ആ കാലഘട്ടത്തിൽ ഈ ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖാണ് സദ്ദാം ഹുസൈന്റെ കാലത്താണ് ഇസ്രായേലിലേക്ക് ഇതുപോലെ സമാനമായിരിക്കുന്ന ഒരു മിസൈൽ പറത്തിയത്. ഏകദേശം 30-40 മിസൈല് അങ്ങനെ ഇസ്രായേലിലേക്ക് പറന്നെത്തിയിട്ടുണ്ട് എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നും അന്ന് റിപ്പോർട്ട് വന്നതാണ്. അത് ഒരു ബുദ്ധിപരമായിരിക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി കഴിഞ്ഞാൽ അറബ് മേഖല മുഴുവനും ഒന്നിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം കൃത്യവും വ്യക്തവുമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് തങ്ങളുടെ നിലപാടിന് നേരെയുള്ള ആക്രമണം, തങ്ങളുടെ ദേശത്തിന് നേരെയുള്ള ആക്രമണം, തങ്ങളുടെ സൈനികർക്ക് നേരെയുള്ള ആക്രമണം, ഇത് തങ്ങൾ വെച്ച് ഉറപ്പിക്കുകയില്ല. ഇതിനു മുൻപ് അമേരിക്ക സമാനമായിരിക്കുന്ന ഒരു നേതാവിനെ ഇറാഖിൽ വെച്ച് കൊലപ്പെടുത്തിന് തങ്ങൾ പ്രത്യാക്രമണം ചെയ്തിട്ടുണ്ട്. അവരുടെ എയർബേസ് ആക്രമിച്ചുകൊണ്ടാണ് പ്രത്യാക്രമണം നടത്തിയത് എന്ന വിവരങ്ങൾ ഇതിനു മുൻപ് പുറത്തു വന്നതാണ്. ഇസ്രായേലാണ് 2ാം ഘട്ടത്തിൽ ഇറാന്റെ എംബസി തകർത്തത്. എംബസി തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാതൊന്നും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല. UN സഭയിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അത് ഇസ്രായേൽ നടത്തിയ തെറ്റായിരിക്കുന്ന
പ്രവണതയെ അപലപിച്ചിരിക്കുന്നു. യു എൻ സഭയുടെ അപലപനീയമായിരിക്കുന്ന നിലപാട് കൊണ്ടൊന്നും പ്രത്യേക ഗുണമൊന്നും ഇല്ല എന്നുള്ളത് ലോകം പഠിച്ചത് ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെതിരെ നിലപാട് യു എൻ സഭ എടുത്തിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാവാതിരുന്നപ്പോ അത് അംഗീകരിപ്പിക്കും എന്ന് പറഞ്ഞ് അമേരിക്കയോ അല്ലെങ്കിൽ ബ്രിട്ടനോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതും ലോകത്തെ അതിശയിപ്പിച്ച കാര്യമാണ്. ഏതെങ്കിലും മുസ്ലിം രാജ്യത്തിന് നേരെയാണ് ഈ വിഷയം വന്നതെങ്കിൽ തീർച്ചയായും എടുത്തു ചാടുമായിരുന്നു എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാട് അമേരിക്കയ്ക്കും മറ്റുള്ള ഇസ്രായേലും രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് അവർ യുദ്ധം ചെയ്യും എന്ന് ഉറപ്പായിരിക്കുന്നു. അതിന്റെ എല്ലാവിധ സംവിധാന കാര്യങ്ങളും അവർ ഉരുക്കൂട്ടിയിരിക്കുന്നു. എല്ലാ സൈനിക വിഭാഗത്തോടും തയ്യാറാവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇറാൻ ഗവൺമെന്റ് പറഞ്ഞ കാര്യം നമ്മൾ യുദ്ധത്തിലാണ്, യുദ്ധത്തിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക, സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ആദ്യം നമ്മുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും പിന്നീട് പ്രത്യാക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും രൂപമുണ്ടാക്കണം എന്നുള്ള കാര്യമാണ് ഇറാൻ ഗവൺമെന്റ് സൈനികർക്കും ബന്ധപ്പെട്ടവർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ പുറകോട്ട് പോയിട്ടില്ല, തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു വരുന്ന വിമാനങ്ങളെ പരിശോധിച്ചുകൊണ്ട് അത് ശത്രുപക്ഷത്തു നിന്നാണെങ്കിൽ വെടിവെച്ച് വീഴ്ത്താൻ ഉത്തരവിന്റെ കാര്യമില്ല എന്ന തരത്തിൽ കൂടി ആ കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ തെഹ്റാനുമായിട്ട് ബന്ധപ്പെട്ട, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട പരമാവധി വിമാന സർവീസുകളൊക്കെ ഇപ്പൊ നിശ്ചലമായിരിക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേലിന്റെ അകത്തേക്ക് മറ്റുള്ള രാജ്യങ്ങൾ വിമാനം നിർത്തിവെക്കുന്നത് ആദ്യമായിട്ടാണ്. 1967 കാലത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പോലും അവരുടെ വിമാനത്തിന്റെ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ അവരുടെ ദേശത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലോ ഒന്നും സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിനൊന്നും ബാധിക്കാത്ത രീതിയിലാണ് ആ യുദ്ധം നടത്തിയത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഈ ഹമാസിന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് വല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ 6 മാസമായി ഇസ്രായേൽ വിയർത്തൊലിക്കുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇറാന്റെ അക്രമം ഉണ്ടായത്. ചരിത്രത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇസ്രായേൽ ചെയ്തത്. സിറിയയിലെ ഇറാന്റെ എംബസി ആക്രമിച്ചത് എന്ന് ഇപ്പൊ തന്നെ വിലയിരുത്തുന്നു. എന്നാൽ ആക്രമിച്ചത് ഇസ്രായേൽ ആണെന്ന് അവരിപ്പോൾ സമ്മതിച്ചിട്ടില്ല. അത്തരം കാര്യത്തിൽ അവർ സമ്മതിക്കില്ല. അവർ അക്രമം നടത്തി നാശങ്ങൾ ഉണ്ടാക്കി തിരിച്ചുപോയാൽ അവരൊരിക്കലും അത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അവരുടെ രാജ്യത്തേക്ക് ഒരു അക്രമം ഉണ്ടായാൽ അവിടെ നടക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ അവരോട് പറയാറില്ല. ഇപ്പൊ 568 സൈനികരാണ് ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ മരണപ്പെട്ടത് എന്ന് പറയുന്നു. അതിൻ്റെ ഒക്കെ എത്രയോ മടങ്ങ് മരണപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ആളുകൾ തന്നെ അവർ സമ്മതിച്ചത് ഹമാസ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അൽജസീറ ചാനലിലും കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കളവ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സമ്മതിക്കുന്നത്. ഏതായിരുന്നാലും ഇറാന്റെ ആക്രമണം ചരിത്രമാണ്. ചരിത്രത്തിൽ ഈ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കനമുള്ള രേഖയായിട്ട് തന്നെയാണ് ഭാവിയിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് രേഖപ്പെടുത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.